വൃദ്ധരുടെ രാജ്യമായി ചൈന മാറുകയാണെന്നാണ് പുതിയ കണക്കുകൾ. പ്രായമായ ചൈനക്കാർ തിരിഞ്ഞു നോക്കാൻ മക്കൾ പോലുമില്ലാതെ ആരും തുണയില്ലാതെ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഏകാന്ത ജീവിതം നയിക്കുകയാണ്. ഒറ്റക്കുട്ടി നയം കർശനമായി നടപ്പിലാക്കിയ സർക്കാരിന്റെ തീരുമാനമാണ് ചൈനയുടെ ജനസംഖ്യാ വളർച്ച ഇപ്പോൾ വൻ ഇടിവിലേക്ക് എത്തിച്ചത്. രാജ്യത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുന്നു. തലസ്ഥാനമായ ബെയ്ജിംഗിൽ 2003 ശേഷം ഇതാദ്യമായി ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയ വാർത്തയും ഇതിനിടെ പുറത്തു വന്നു. ജനന നിരക്കിനെ മരണനിരക്ക് മറികടക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, ചൈനയിൽ 60 വയസ്സിന് മുകളിലുള്ളവരിൽ ബഹുഭൂരിപക്ഷവും കോവിഡാനന്തര രോഗങ്ങളുടെ പിടിയിലാണെന്നുള്ളതാണ്. ജനന നിരക്ക് വൻതോതിൽ കുറയുമ്പോൾ മരണനിരക്ക് ക്രമേണ കൂടി വരികയുമാണ്. മിക്കവാറും ഒരു കുട്ടി മാത്രമുള്ളവരാണ് നിലവിലെ ചൈനയിലെ വൃദ്ധ ദമ്പതികളിലേറെയും. ഇതിൽ കുട്ടികളില്ലാത്തവരും ഏറെയുണ്ട്. വൃദ്ധ ദമ്പതികളുടെ ഒറ്റക്കുട്ടികളിൽ ഭൂരിഭാഗവും യുവാക്കളായതിനാൽ തന്നെ ഇവരെല്ലാം ജോലി തേടി വിദൂര നഗരങ്ങളിലായിരിക്കും. മാതാപിതാക്കളെ പരിപാലിക്കാൻ ഇവരിൽ പലർക്കും സമയമില്ല. കുട്ടികളില്ലാത്തവരുടെ അവസ്ഥ ഇതിലും പരിതാപകരമായിരിക്കുമല്ലോ. ഇങ്ങനെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു പറ്റം വയോധികർ ചൈനീസ് തെരുവുകളിലൂടെ അലയുന്നുവെന്ന വാർത്തയാണ് വിദേശ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. കോവിഡ് കാലത്ത് മരണനിരക്ക് കുറയ്ക്കാൻ ചൈന വിദഗ്ധരായ എല്ലാ ശാസ്ത്രജ്ഞരുടെയും സേവനം തേടിയതാണ്. എന്നിട്ടും ചൈനയിൽ യുവാക്കളടക്കം 1.20 ലക്ഷം പേർ കോവിഡ് ബാധിച്ചു മരിച്ചുവെന്നാണ് കണക്കുകൾ. ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈന കൊടുത്ത ഔദ്യോഗിക കണക്കാണിത്. യഥാർത്ഥ മരണസംഖ്യ ഇതിന്റെ 10 മടങ്ങിലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. പ്രത്യുൽപാദന ശേഷി കുറയുമെന്ന് വിശ്വസിച്ച് രാജ്യത്തെ യുവാക്കളിൽ പലരും വാക്സിൻ എടുത്തില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇത് രോഗവ്യാപനം വർദ്ധിക്കുവാൻ കാരണമായി. മരണസംഖ്യയും കൂടി. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണ് നിലവിൽ ചൈനയിലുള്ളത്. 1961 മഹാഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇതിനു മുൻപ് ചൈനീസ് ജനസംഖ്യയിൽ ഇത്രയേറെ കുറവുണ്ടായത്. ഇതിനുശേഷം ചൈന ഒറ്റക്കുട്ടി നയം കർശനമാക്കുകയും ചെയ്തു. ഇത് വർഷങ്ങളായി തുടർന്നതോടെ 141 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന ചൈനയിൽ ജനസംഖ്യ വൻതോതിലിടിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ചൈനീസ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കനുസരിച്ച് 1000 പേർക്ക് 6.77 കുട്ടികൾ മാത്രമേ ചൈനയിൽ ജനിക്കുന്നുള്ളൂ. ഓരോ വർഷവും 1000 പേരിൽ 7.37 പേർ മരിക്കുകയും ചെയ്യുന്നു. അതായത് മരിക്കുന്ന ആളുകളുടെ അത്ര ആളുകൾ ചൈനയിൽ ജനിക്കുന്നില്ല. UN കണക്കനുസരിച്ച് ഇന്ത്യയിൽ 1000 പേർക്ക് ഓരോ വർഷവും 17.23 കുട്ടികളാണ് ഉണ്ടാകുന്നതെന്നതും ചേർത്ത് വായിക്കേണ്ടതാണ്. ജനന മരണ നിരക്കിലെ ഈ വ്യത്യാസം ചൈനയിലെ ജനസംഖ്യയിൽ വൃദ്ധരുടെ എണ്ണം ഇനിയും കൂട്ടുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതായത് വരും വർഷങ്ങളിൽ രാജ്യത്തെ മനുഷ്യ വിഭവശേഷിയിൽ ഭൂരിഭാഗവും ആരോഗ്യമില്ലാത്ത ജനതയായി മാറും. ഇവരുടെ പരിപാലനവും ക്ഷേമവും ഏറ്റെടുക്കൽ ഭരണകൂടത്തിനും വലിയ വെല്ലുവിളിയായി മാറും. വൃദ്ധജനക്ഷേമത്തിന് കൂടുതൽ പണം നീക്കിവെക്കേണ്ടി വരുന്നത് ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയ്ക്കും തിരിച്ചടിയാകും. 1979 ചൈന ഒറ്റക്കുട്ടി നയം ആവിഷ്കരിച്ചത്. ജനസംഖ്യാ കുതിപ്പിനെ പിടിച്ചു നിർത്താനായിരുന്നു ഈ നടപടി. 2 തവണ ഗർഭിണിയായാൽ നിർബന്ധിത ഗർഭഛിദ്രം, മാതാപിതാക്കളെ തൊഴിൽ നിന്ന് പിരിച്ചുവിടൽ തുടങ്ങി കർശന നടപടികളിലൂടെ ഒറ്റക്കുട്ടി നയം ചൈന നടപ്പിലാക്കി. ഇതിൽ പിന്നീട് നടന്ന സെൻസസുകളിൽ ജനസംഖ്യയിലെ ക്രമാതീതമായ കുറവ് കണ്ടെത്തിയത് ചൈനീസ് ഭരണകൂടത്തെ നിലപാട് തിരുത്താൻ പ്രേരിപ്പിച്ചു. 2016 ഒറ്റക്കുട്ടി നയത്തിന് ഗവൺമെന്റ് ഇളവ് നൽകി. 2 കുട്ടികൾ വരെയാകാമെന്നത് തിരുത്തി. പിന്നീട് അത് 3 കുട്ടികൾ വരെയാകാമെന്നുമാക്കി. എന്നാൽ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകണമെന്ന നിർദ്ദേശത്തോട് ചൈനീസ് യുവാക്കൾ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കുട്ടികളെ വളർത്താനുള്ള ചെലവ് കൂടി വരുന്നതും കുടുംബ വ്യവസ്ഥയോടുള്ള താല്പര്യവും രാജ്യത്തെ പുതുതലമുറയിൽ കുറയുന്നുവെന്നതാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. മിക്ക യുവാക്കളും വൈകിയാണ് വിവാഹിതരാകുന്നത്. പലർക്കും വ്യക്തി സ്വാതന്ത്ര്യവും സ്വന്തം കരിയറുമാണ് പ്രധാനം. ആഗ്രഹിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതികളും നിരവധിയാണ്. ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ഫീസ് ഇളവ്, പേരന്റൽ ലീവ്, ചികിത്സാ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും ചൈനീസ് പൗരന്മാർ ആകർഷകരാകുന്നില്ല. 3 കുട്ടികളെ ഉണ്ടാക്കിയാൽ അവരെയെല്ലാം ആര് നോക്കുമെന്നാണ് രാജ്യത്തെ യുവാക്കൾ ചോദിക്കുന്നത്. ഇങ്ങനെ പോയാൽ 2050 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 1/3 ഭാഗവും വയസ്സന്മാരായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഒരു യുവാവിന് സ്വന്തം മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും അടക്കം കുറഞ്ഞത് 4 വൃദ്ധരെയെങ്കിലും പരിപാലിക്കേണ്ടി വരുന്ന അതീവ ഗുരുതരമായ സാമൂഹിക അവസ്ഥയിലേക്കാവും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ചൈന പ്രവേശിക്കാൻ പോകുന്നത്. ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തവരെ കൊണ്ട് നാട് നിറയുമ്പോൾ യുവാക്കൾക്ക് ഉയർന്ന കൂലി കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ഇത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിലക്കയറ്റം പിന്നാലെ ഉണ്ടാകും. ഈ സാമ്പത്തിക പ്രതിസന്ധി പതിയെ ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിക്കും.
പത്തു വർഷത്തിനുള്ളിൽ 23 മുതൽ 30 വയസ്സ് പ്രായപരിധിയിലുള്ള സ്ത്രീകളുടെ എണ്ണത്തിൽ 40% കുറവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതുമൂലം ജനനനിരക്ക് വീണ്ടും കുറയുമെന്ന് ഉറപ്പ്. ഇത് മറികടക്കാനായി പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം. എങ്ങനെയെങ്കിലും കൂടുതൽ കുട്ടികളെ ജനിപ്പിച്ചേ പറ്റൂ, അതിനായി അമ്മമാരെ വരൂ, രാജ്യത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന വൻ പ്രചാരണത്തിനാണ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയും രംഗത്തിറങ്ങിയിരിക്കുന്നത്. രാജ്യത്തിനായി കുട്ടികളെ ഉണ്ടാക്കൂ എന്നാണ് ആഹ്വാനം. കുട്ടികൾ ഉണ്ടാകുന്നത് കേവലം കുടുംബകാര്യമല്ല, അതൊരു ദേശീയ സംഭവമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമമായ പീപ്പിൾസ് ഡെയിലിയിലൂടെയും പ്രചരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.